ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ കെമ്പഗൗഡ എയർപോർട്ടിലാണ്. ഈ ഒരു എയർപോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നിയത് ഇതിന്റെ ആർക്കിടെക്ചർ ആണ്. അത് മാത്രമല്ല, ഇവിടെ ഫുൾ ഒരു ഗ്രീനറിയാണ്. ഇതിനകത്ത് അവർ ഒരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഞങ്ങൾ വന്ന് കയറിയപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പ്ലാസ്റ്റിക് ആണ്, ആർട്ടിഫിഷ്യൽ ടൈപ്പ് ആണെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എല്ലാം അവര് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ലൈവ് പ്ലാന്റ്സ് ആണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കൂടുതൽ സംസാരിച്ച സമയങ്ങളാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരിലെ ദേവനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4000 ഏക്കറോളം വിസ്തൃതിയുള്ള ഈ എയർപോർട്ടിന് രണ്ട് ടെർമിനലുകളാണ് നിലവിലുള്ളത്. പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന കർണാടകത്തിലെ ആദ്യത്തെ എയർപോർട്ടും ഇതുതന്നെയാണ്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു എയർപോർട്ടാണ് കെമ്പഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട്. 2021-22 കണക്ക് പ്രകാരം ഏകദേശം 16.2 മില്യൺ ആൾക്കാരാണ് ഈ എയർപോർട്ട് വഴി സഞ്ചരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള എയർപോർട്ടും ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ വലിയ എയർപോർട്ടും ഇതുതന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടെർമിനൽ 2-ലെ ഇൻഡോർ ഗാർഡനിലാണ്. ഇത് കടന്നിട്ടാണ് നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്സിൻ്റെ ഏരിയയിലേക്ക് പോകുന്നത്. വളരെയധികം ഫെസിലിറ്റീസ് ഉള്ള ടെർമിനൽ 2-ൽ 95 ചെക്ക് ഇൻ കൗണ്ടറുകളും 22 ഗേറ്റുകളും 15 ബസ് ഗേറ്റുകളും പിന്നെ 17 സെക്യൂരിറ്റി ചെക്ക് ഇൻ ലൈൻസും ഉണ്ട്. ഇത്രയധികം ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സാധാരണഗതിയിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറില്ല. ടെർമിനൽ 2 എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ടെർമിനലാണ്. ബാംഗ്ലൂരിൻ്റെ മറ്റൊരു പേരായ ഗാർഡൻ സിറ്റിയിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടാണ് ഈ എയർപോർട്ടിൻ്റെ തീം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളിതിൻ്റെ കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ മുകളിലോട്ട് നോക്കിയാലും പിന്നെ ഈ കാണുന്ന ഈ തൂണ് നോക്കിയാലും ഇതെല്ലാം ഒരു മുള കൊണ്ടുള്ള ഡിസൈനിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും മുളയല്ല, മുള പോലത്തെ ആ ഒരു ഡിസൈൻ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കാണുന്ന ഈ ബെല്ലിൻ്റെ ഷേപ്പിലുള്ള സാധനങ്ങളുണ്ടോ, ഇത് ഫുള്ളായിട്ട് ഗ്രീനറിയാണ്. അതായത് റിയൽ പ്ലാന്റ്സ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ കുറേ പിക്ചേഴ്സ് കാണാം നമുക്ക്. ഇതെല്ലാം ഫ്ലവേഴ്സും നേച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സാണ്. ഈ റൈറ്റ് സൈഡിൽ, അതായത് ഇവിടെ കാണുന്ന സാധനങ്ങളെല്ലാം ശരിക്കുള്ള ഫോട്ടോഗ്രാഫ്സാണ്. പക്ഷേ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്ന ഈ സാധനങ്ങൾ ഇതെല്ലാം പെയിൻറ്റിങ്സ് ആണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മ്യൂസിയം ഓഫ് ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫിയുടെ എന്തോ ഇനിഷ്യേറ്റീവാണ്. അത് വേണ്ട, ഈ കാണുന്ന വാൾസിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള പാവക്കൂത്ത്, പാവകളി എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനത്തിൻ്റെ ഡിസൈനാണ് ഫുള്ള്. നവരസങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അവിടെ പറഞ്ഞത് കരുണ ശൃംഗാര രൗദ്ര ഭയാനകം ദീപത്സം ഹാസ്യം. അതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഗ്രീൻ കളറിലുള്ള ബെല്ലിലെ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇപ്പോൾ കാണുന്ന ഈ ബ്ലൂ കളറിലുള്ള ബെല്ല്, അതൊരു LED ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൽ കുറേ ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ്സും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യണമുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു സൊരോസ്കിയുടെ ഔട്ട്ലെറ്റും ഉണ്ട്. ഇത് രണ്ട് ഫ്ലോറിലായിട്ടാണ് നമുക്കിതിൻ്റെ ഷോപ്സും ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന രണ്ടാമത്തെ ഫ്ലോർ, അതിലുള്ളതെല്ലാം റെസ്റ്റോറൻസും ബാർ അങ്ങനെയുള്ള സാധനങ്ങളാണ്. അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ലോഞ്ചസും ഉണ്ട്. ഇത് കാർലഷ്യസ് എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ 080 എന്ന് പറയുന്ന ഒരു ലോഞ്ചും കൂടിയുണ്ട്. അത് മാത്രമല്ല, നമുക്കിവിടെ ഹൈ ഡിസൈനിൻ്റെ ഒരു ഷോപ്പുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ ഫാബ് ഇന്ത്യയുടെ ഒരു ഷോറൂമും കൂടെയുണ്ട്. നമ്മുടെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ് കേട്ടോ, കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര കംഫർട്ട് തരുന്ന കുറേ ക്ലോത്തിങ്സ് ആണ് ഇവിടെ ഈ ഫാബ് ഇന്ത്യയിലുള്ളത്. നമ്മളിങ്ങനെ നടന്നു വന്നപ്പോഴേ ഇവിടെ ഒരു കിഡിലും കടകളുണ്ട് കേട്ടോ, റെയർ പ്ലാനറ്റ് ലക്സ് എന്ന് പറയുന്ന കുറേ ആൻറ്റിക് ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ്. പക്ഷേ എൻ്റെ ആ ഒരു പെർഫെക്ഷൻ കണ്ടോ, ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനത്തിനും ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാനുണ്ട്.
ഈ ഒരു സൈഡിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയാണ്. ഇതിൻ്റെ വില ഇതിന് ടാഗ് ചെയ്തിരിക്കുന്നത് 1299 രൂപയാണ്. അപ്പുറത്ത് നമ്മൾ കണ്ട ആ ശില്പങ്ങളൊക്കെ ഒരു തടി കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഇതെല്ലാം ക്ലേ ആണ്. എന്ത് രസമല്ലേ. അതുപോലെ തന്നെ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയ കുറേ ശില്പങ്ങളും കാണാം. ഇതെല്ലാം ഈ കാണുന്ന പോലെ അല്ലേ, ചെറിയ സൈസാണ്. നിങ്ങൾക്ക് എൻ്റെ വിരലിൻ്റെ ആ ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സൈസ് ഉണ്ട് എന്നുള്ളത്. നമ്മൾ പുറത്തെങ്ങും കണ്ടിട്ടില്ലാത്ത ഡിസൈനിലുള്ള കുറേ ബാഗ്സും പേഴ്സുകളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നല്ല വെറൈറ്റിയാണ് കേട്ടോ. എത്ര സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു ഗണപതിയുടെ വിഗ്രഹമാണ്, ഇത്രയേ ഉള്ളൂ മൊത്തത്തിൽ. പക്ഷേ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഗണേശനാണെന്ന്. ആ അടിപൊളിയത്. അത് വിലയുടെ അല്ല, അതിൻ്റെ ആ ഡിസൈനും കൊടുക്കണം കാശ്. അല്ല ഹോളോ. നമ്മൾ ഈ കടയിൽ കണ്ടതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ഈ ഇരിക്കുന്ന കൃഷ്ണ വിഗ്രഹം. ഇതിൻ്റെ പ്രൈസ് 99,999 രൂപ. 1,00,000 രൂപയാണ് ഈ ഇരിക്കുന്ന കൃഷ്ണ വിഗ്രഹത്തിൻ്റെ റേറ്റ്. നന്ദിയും എല്ലാം കൂടെ ഉണ്ട്. അതില്ലാത്തതാണെന്നുണ്ടെങ്കിൽ 70,000 രൂപയാണ്. പിന്നെ ഇവിടെ കുറച്ച് ഡ്രീം കാച്ചേഴ്സും കിടപ്പുണ്ട് കേട്ടോ. ഈ ഡ്രീം കാച്ചേഴ്സിൻ്റെ പിന്നിൽ ഒരു കഥ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മൾ ഈ ദുസ്വപ്നങ്ങളൊക്കെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൂമിൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ ഇവിടെ ഫുള്ള് പല വിധത്തിലുള്ള ക്രാഫ്റ്റുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു സാധനം പോലും ഞാൻ പുറത്ത് കണ്ടിട്ടില്ല. കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു ഷോപ്പുണ്ട്, ദ മിഠായി ബോക്സ് എന്ന് പറഞ്ഞിട്ട്. പേര് പോലെ തന്നെ സ്വീറ്റ്സാണ്, പല ടൈപ്പ് പാക്കിങ്ങിലുള്ള പല വെറൈറ്റി സ്വീറ്റ്സാണ്. ഈ കാണുന്ന ജെയിംസ് മാർട്ടിൻ കിച്ചൺ പോലെ കുറേ വെസ്റ്റേൺ ടൈപ്പ് ഫുഡ് കിട്ടുന്ന കുറേ ഷോപ്പ്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സാൻഡ്വിച്ച്, സാലഡ്, കേക്ക്, കോഫി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ എയർപോർട്ടിലേക്ക് വരുന്ന ഫോറിനേഴ്സിനെ കൂടെ കണ്ടിട്ടായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ അവർ സേവ് ചെയ്യുന്നത്. അതൊരു ഫ്രഞ്ച് കഫേയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഭയങ്കര വ്യൂ ഉള്ള ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്ലെയിൻ സ്പോട്ടിംഗ് ഫീഡിലുമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് ഈ പറയുന്ന D11 എന്ന് പറയുന്ന ഗേറ്റിലേക്കാണ് കേട്ടോ. പക്ഷേ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ബോർഡിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട്. ആൾക്കാരെല്ലാം നേരം നിൽക്കുകയാണ്. ഭയങ്കര തിരക്കാണ് ഇന്നത്തെ ആ ഫ്ലൈറ്റ്. ഈ സൈഡ് ഫുള്ള് ഭയങ്കര റഷാണ്. ശരിക്കും ഈ എയർപോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഡെവലപ്പിംഗ് എയർപോർട്ടാണ്. അതായത് ഇതിൻ്റെ പണി ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഈ ഭാഗത്തെല്ലാം വർക്ക് നടക്കുകയാണ്. അതും ചെറിയ ഏരിയ ഒന്നുമല്ല, ഒരു വലിയൊരു ഏരിയ ഫുള്ളായിട്ട് കുറേ ബിൽഡിങ്സ് ചെയ്യണുണ്ട്. അതിൻ്റെ ഇടയിലെല്ലാം ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അവർ കുറേ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് വലിയ മരങ്ങളാവുന്ന രീതിയിലുള്ള ചെടികളാണ്. അതുപോലെ ഈ എയർപോർട്ടിൻ്റെ കൺസ്ട്രക്ഷൻസിലും അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ദുബായ് എയർപോർട്ട് അങ്ങനെയുള്ളതൊക്കെ കാണുകയാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ഒരു ബിൽഡിംഗ് ആയിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിങ്ങനെ പല കോണിലേക്ക് വേണം ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പല ഫ്ലോറിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഫ്ലൈറ്റ്സ് ലാൻഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പോയ സൈഡിനേക്കാളും വളരെ കിടിലമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വരുന്നുണ്ട്, അത് കാണിച്ചു തരാം. ഞങ്ങൾ രാവിലെ
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ച കടയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വേറെ ഒരുപാടൊന്നും കഴിച്ചില്ല, ഞങ്ങളൊരു ദോശയും പിന്നെ ചേട്ടൻ മട്ടൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഫുഡിൻ്റെ പ്രൈസൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയാണ്, പക്ഷേ അതിന് വർത്താണെന്ന് തോന്നി. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ കാലം ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു മട്ടൻ ബിരിയാണി കഴിച്ചു, നല്ല നല്ല ടേസ്റ്റായിരുന്നു. മട്ടൻ പൂന എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബിരിയാണി ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ എയർപോർട്ടിൻ്റെ ഏറ്റവും താഴത്തെ ഫ്ലോർ കേട്ടോ. സോ അതായത് അവിടുത്തെ ഗേറ്റ്സും വെയിറ്റിംഗ് ഏരിയയൊക്കെയാണ് ഈ കാണുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് താഴെ ഇറങ്ങി വന്നേ ഉള്ളൂ. നമുക്ക് പോകേണ്ടത് മൂന്നാമത്തെ ഫ്ലോറിലാണ്. അങ്ങനെ ഒരുവിധം നമ്മൾ എയർപോർട്ടിൻ്റെ കാണാൻ പറ്റുന്ന എല്ലാവിധ ഭാഗങ്ങളും പോയി കണ്ടിട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. അപ്പോൾ ഒരുപാടൊന്നും ഇതായിട്ട് കാണാനൊന്നുമില്ല, പക്ഷേ കാഴ്ചയിൽ അങ്ങനെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു യാത്ര ചെയ്യുന്ന ഒരാളിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ എയർപോർട്ടിലുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്ട്രക്ചറും പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസും ഇതെല്ലാം നമുക്ക് അതെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നല്ല രസമുള്ള എയർപോർട്ടാണ്. ഞങ്ങൾക്ക് 4 മണിക്കൂർ ലേവർ ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷേ ഞങ്ങൾ തീരെയും ബോറടിപ്പിക്കാത്ത രീതിയിലായിരുന്നു ആ എയർപോർട്ടിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഫ്ലൈറ്റ്സ് ആൻഡ് എയർപോർട്സ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ എയർലൈൻ റിവ്യൂസും പിന്നെ എയർപോർട്സിൻ്റെ റിവ്യൂസും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം പോയി കാണുക. മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാൻ വരെ ടേക്ക് കെയർ. ബൈ ബൈ.